ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇതാണ് ഞാൻ വന്നിട്ടുള്ളത് സിമ്പിളായിട്ടുള്ള ഒരു മോരുകാച്ചിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് മടി പിടിച്ചുള്ള ദിവസങ്ങളിലൊക്കെ നമുക്ക് മോരുണ്ട്, അപ്പോൾ നാളികേരമൊക്കെ അരയ്ക്കാൻ നമുക്ക് ഭയങ്കര മടി. പെട്ടെന്നൊരു കറി ഉണ്ടാക്കണം. അപ്പോൾ ചോറിൻ്റെ ഒരു കറി, അപ്പോൾ അത് ചെറിയൊരു കറിയാണെങ്കിൽ പോലും വളരെ ടേസ്റ്റോടുകൂടി കഴിക്കാനും പറ്റണം അല്ലേ. ഇച്ചിരി ആണെങ്കിൽ പോലും ടേസ്റ്റോടുകൂടി നമുക്ക് ആസ്വദിച്ച് ചോറ് കഴിക്കാൻ പറ്റണം. കഞ്ഞിയുടെ കൂടെ ഇത് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ മോരുകാച്ചി ഇത് കഞ്ഞിയിൽ കലക്കി ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഒട്ടും വൈകാതെ നമുക്ക് ഈ സിമ്പിളായിട്ടുള്ള മോരുകാച്ചി, ഇത് നാളികേരൊന്നും അരയ്ക്കാതെ സിമ്പിളായിട്ടുള്ള ഈ മോരുകാച്ചി ഇത് എങ്ങനെയാണെന്ന് പെട്ടെന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മൺചട്ടിയാണ് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുള്ളത്. ചട്ടിയെല്ലാം ചൂടായി വന്നപ്പോൾ ഞാനതിലേക്ക് 2 teaspoon വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ എണ്ണ എല്ലാം ചൂടായി വരുമ്പോൾ നമുക്ക് 1 teaspoon കടുക് ഇട്ട് കൊടുക്കാം. കടുകെല്ലാം പൊട്ടി വരുമ്പോൾ നമുക്ക് കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉലുവ ഇടാൻ ഇഷ്ടമില്ലാത്തവരെ ഇടണ്ട. എനിക്ക് മോരുകാച്ചിയിൽ ഉലുവ ചേർക്കണ ഇഷ്ടമാണ്. നാളികേര അരച്ചിട്ടുള്ള മോരുകൂട്ടത്തിലൊക്കെയാണ് നമ്മൾ ഉലുവ കൂടുതൽ ചേർക്കുക. എനിക്ക് ഉലുവ ഇഷ്ടമുള്ളതുകൊണ്ട് മാത്രം ചേർക്കുന്നതാണ്, ഓപ്ഷനിലാണ്. അപ്പോൾ ഉലുവയും കടുകെല്ലാം പൊട്ടി വരുമ്പോൾ നമ്മൾ 1 വറ്റൽമുളക് 2 കണ്ടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടിയിട്ട് അങ്ങ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കറിവേപ്പിലയും വറ്റൽമുളകും എല്ലാം നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഒരു വലിയ സവാളയുടെ പകുതിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. സവാള ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ. ഇപ്പോൾ ഒരുപാട് കൂടിപ്പോയാലും അത്ര സുഖമില്ല. എനിക്ക് സവാള കുറച്ചെടുക്കണതാണ് ഇഷ്ടം. അപ്പോൾ ഞാനൊരു സവാളയുടെ പകുതിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ചിലർക്ക് ഇതിൽ തക്കാളി ചേർക്കാൻ ഇഷ്ടമുണ്ടാവും. തക്കാളി ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. എനിക്കിവിടെ തക്കാളി വലിയ താല്പര്യമില്ല, അതുകൊണ്ടാണ് തക്കാളി ചേർത്ത് കൊടുക്കാത്തത് കേട്ടോ. അപ്പോൾ സവാളയൊന്നും അധികം വല്ലാണ്ട് മൂത്തൊന്നും പോകണ്ട, വല്ലാണ്ട് വാടിയൊന്നും പോകണ്ട. ഒന്ന് ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി. അപ്പോൾ നമ്മൾ ഇതിലേക്ക് എരിവിനായിട്ട് പച്ചമുളക് മാത്രമാണ് ചേർക്കുന്നത്. അപ്പോൾ ഞാനൊരു വലിയ പച്ചമുളക് 3-4 കഷ്ണമായിട്ട് നുറുക്കിയത് അത് കൂടിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പച്ചമുളകും നമ്മുടെ സവാളയും ഒക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ഒത്തിരി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ മഞ്ഞൾപ്പൊടിയും ചേർത്ത് സവാളയൊക്കെ ഒന്ന് വാടി വരുമ്പോൾ നമ്മൾ നമ്മുടെ മോരൊഴിച്ച് കൊടുക്കാം. മോരൊഴിച്ച് കൊടുത്തിട്ട് തിളക്കിയൊന്നും വേണ്ട. നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മോരൊഴിച്ച് കൊടുത്താലും മതി, ഇല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ആ മോരൊഴിച്ച് കൊടുക്കുക. മോരൊഴിച്ച് കൊടുത്തിട്ട് തിളക്കിയൊന്നും വേണ്ട കേട്ടോ. തിള വരുന്ന ആ സമയത്ത് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ നമ്മളുടെ മോരുകാച്ചിയത്. നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ കഴിക്കാനും. ഈ മോരുകാച്ചിയതും ഇച്ചിരി ചമ്മന്തിയും അതുപോലെ തന്നെ ഇച്ചിരി അച്ചാറും പപ്പടം ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഊണ് കുശാലാവും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ മോരുകാച്ചിയത്. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ ഉണ്ടാക്കാറുണ്ട്. സിമ്പിളല്ലേ, നമുക്ക് മടി പിടിച്ചിരിക്കുന്ന സമയത്ത് ഇച്ചിരി മോരുണ്ടെങ്കിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന കറിയേ ഉള്ളൂ ഇത്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ ഇതറിയാത്തവരുണ്ടാവും, ചിലർക്ക് അറിയുണ്ടാവില്ല ഇങ്ങനെ ഇച്ചിരി മോരുണ്ട്, അപ്പോൾ പെട്ടെന്ന് നമുക്കൊരു കറി ഉണ്ടാക്കാമെന്നൊന്നും ചിലർക്ക് അറിയുണ്ടാവില്ല. അപ്പോൾ അതൊന്നും അറിയാത്തവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും വേണം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ടൈം നമുക്ക് ഇതുപോലുള്ള ഒരു സിമ്പിൾ റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ നമ്മൾക്ക് സിമ്പിൾ റെസിപ്പി ആകുമ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കാൻ എളുപ്പമാണ്. അപ്പോൾ അങ്ങനെയുള്ള സിമ്പിൾ റെസിപ്പി ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും സേഫ് ആയിട്ടും പോസിറ്റീവായിട്ടൊക്കെ ഇരിക്കുക കേട്ടോ. താങ്ക് യു ഫ്രണ്ട്സ്, ബൈ.